ഹൃത്തിക് റോഷനുമൊത്തുള്ള ചുംബന രംഗങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം ഐശ്വര്യ പ്രതികരിച്ചു. വിശ്വസുന്ദരി എന്ന് വിളിപ്പേരുള്ള ഒരേ ഒരു സിനിമാ താരമാണ് ഐശ്വര്യ റായ്. ഇന്ത്യൻ സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഐശ്വര്യയും അഭിഷേക് ബച്ചൻ്റെയും വിവാഹം നടക്കുന്നത്. ഒരു നടി എന്നതിലുപരി ഭാര്യയും അമ്മയും ഉള്ള റോളുകൾ ഐശ്വര്യ ഇന്ന് വളരെ കാര്യപ്രാപ്തിയോടെ ചെയ്യുന്നുമുണ്ട്. മകൾ ആരാധ്യ കൂടി വന്നതോടെ ഐശ്വര്യ സിനിമകളിൽ താൽക്കാലികമായ ഒരു ഇടവേളയിലാണ്. അടുത്തിടെ ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുന്നതിന് താല്പര്യം തീരെയില്ലെന്ന് ഐശ്വര്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒട്ടനവധി ഗ്ലാമർ വേഷങ്ങളിലും റൊമാൻറ്റിക് വേഷങ്ങളിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട്. 2006 തിയേറ്ററിലെത്തിയ ധൂം 2 എന്ന ചിത്രത്തിൽ ഹൃത്തിക് റോഷനുമൊപ്പം ഐശ്വര്യ സിനിമയിൽ ആദ്യമായൊരു ചുംബന രംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. തനിക്ക് അത്തരം രംഗങ്ങൾ ചെയ്യാൻ ഒരു താല്പര്യവുമില്ല എന്നാണ് ഐശ്വര്യ പറയുന്നത്. ധൂം 2 ആ രംഗം ഇന്ത്യയിൽ ആകമാനം കോളക്കം സൃഷ്ടിച്ചിരുന്നു. ചിത്രം റിലീസായതിനു ശേഷം തനിക്ക് പലവിധ ഭീഷണികൾ നേരിടേണ്ടി വന്നിരുന്നു എന്നും ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട്. താൻ അന്നു ചെയ്ത ധൂം എന്ന ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യത്തോടെയാണ് താനത് ചെയ്തത് എന്ന് അവർ പറയുകയുണ്ടായി. എന്നാൽ ചിത്രം റിലീസായതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ചുംബന രംഗങ്ങളിൽ അഭിനയിച്ചതിനു ശേഷം നിരവധി ലീഗൽ നോട്ടീസുകൾ തനിക്കെതിരെ വന്നിരുന്നു. രാജ്യത്തെ പല പ്രമുഖരും തനിക്കെതിരെ രംഗത്ത് വന്നു. ജനപ്രീതി സമ്പാദിച്ച ഒരാൾ മാതൃകാപരമായി ജീവിതം നയിച്ച് നാട്ടിലെ പെൺമക്കൾക്കും മാതൃകയായി തീരണമെന്നുമാണ് പലരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ ഇത്തരം രംഗങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല, ഇങ്ങനെയുള്ള രംഗങ്ങൾ ചെയ്യുന്നതിലെ ആവശ്യകതകൾ പലരും ചോദ്യം ചെയ്തു. ഒരു അഭിനേതാവായ താൻ 2-3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ വളരെ 2 സെക്കൻഡുകൾ മാത്രമുള്ള സീനുകൾക്ക് വേണ്ടി വിശദീകരണം നൽകാനാണ് പലരും ആവശ്യപ്പെടുന്നത്. നഗ്നരംഗങ്ങളുടെയും ചുംബന രംഗങ്ങളുടെയും പേരിൽ താൻ 2 സ്ക്രിപ്റ്റുകൾ നിരസിച്ചു എന്നും അവർ പറയുകയുണ്ടായി. കാരണം അത്തരം ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് താൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ മണിരത്നം സംവിധാനം നിർവഹിക്കുന്ന പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലൂടെ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് ഐശ്വര്യ റായ്.